കേരളത്തിൽ ആദ്യമായി സർക്കാർ ഐ ടി ഐയിൽ നിന്ന് ക്യാമ്പസ് സെലക്ഷനിലൂടെ നിർമ്മാണ കമ്പനിയിലേക്കാണ് ഇവർ വിദ്യാർത്ഥികളെ ടി പി രാമകൃഷ്ണൻ തിരുവനന്തപുരം ആരനാട് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളായ സുജിത്ത് ആനന്ദ് ഗോപൻ മഹേഷ് മുഹമ്മദ് ഷാ എന്നിവരാണ് ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി നേടിയത് മുൻനിര വാഹന നിർമ്മാണ കമ്പനിയുടെ ദുബായ് യൂണിറ്റിലേക്കാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഐ ടി ഐകളിൽ തൊഴിലുറപ്പാക്കുന്നതിന് സർക്കാർ ആരംഭിച്ച പ്ലേസ്മെന്റ് സെൽ മുഖേനയാണ് കമ്പനി വിദ്യാർത്ഥികളെ തേടിയെത്തിയത് ഇവർക്ക് ജോലി ഉറപ്പാക്കിയുള്ള കമ്പനിയുടെ ധാരണാപത്രം മന്ത്രി ടി പി രാമകൃഷ്ണൻ തന്നെ വിദ്യാർത്ഥികൾക്ക് കൈമാറി ഐ ടി ഐകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മേഖല ഉപയോഗിച്ച് പരമാവധി തൊഴിൽ സാധ്യത വിടുക ജോബ് മറ്റ് പരമാവധി ഉദ്യോഗാർത്ഥികളെ ഇതാണ് കേരളത്തിലെ പത്ത് ഐ ടി ഐകളെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുമെന്നും പുതുതായി ഒൻപത് ഐ ടി ഐകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം